ഒരു കാര്യം, എപ്പോഴാണ് ബിദഅത്താവുക, എപ്പോഴാണ് കേവലം ഉറുഫ് നാട്ടു നടപ്പ് എന്നതിൽ നിൽക്കുക എന്നതാണ് വിശദീകരിക്കപ്പെട്ടത്. തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി, ഒരു കാര്യം മതപരമായ മാനം കൽപ്പിക്കപ്പെടുമ്പോഴാണ് അത് ബിദഅത്തായി മാറുന്നത്. മതത്തിൽ അങ്ങനെ ആചാരമുണ്ട് എന്നോ മതം അങ്ങനെ പഠിപ്പിക്കുന്നുവെന്നോ ധരിക്കുകയും ആ ഒരു അർത്ഥത്തിൽ പ്രത്യേകമായ പുണ്യങ്ങളോ പ്രത്യേകമായ സമയക്രമങ്ങളോ ഒക്കെ അതിന് നിശ്ചയിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ബിദഅത്തായി മാറുക. അതൊന്നുമില്ല, ഒരു നാട്ടു നടപ്പ് വിവാഹവുമായി ബന്ധപ്പെട്ടോ വീടുമായി ബന്ധപ്പെട്ടോ ഒക്കെയായി നാട്ടിലുള്ളൊരു നടപ്പ്, അത് ദീനിന് എതിരല്ലാത്ത കാലത്തോളം നമുക്കത് സഹകരിക്കുന്നതിൽ, അത് കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റില്ല. ദീനിനെതിരായി വരുന്നുവെങ്കിൽ ആ എതിരാകുന്നിടത്ത് മാറി നിൽക്കുക, അല്ലാത്തടത്ത് അവിടെയും സഹകരിക്കാം എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു.